പഞ്ചായത്തിൽ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, നിങ്ങൾ വളർത്തിക്കോ പശുവിനെ കൊടുത്തു, അതിനെ ഞങ്ങൾ എന്ത് വേണേ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു, ലോൺ തരാം, ഇങ്ങനെ ടാങ്ക് കെട്ട് എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല സപ്പോർട്ടാണ്. പശുവിന് വളർത്താതിരിക്കണ്ട, പശു വളർത്തുന്ന നല്ല കാര്യമാണെന്ന് പറഞ്ഞു. ഇവിടെ വന്നവർക്ക് അങ്ങനെ കൊടുക്കും, അല്ലാതെ പുറത്ത് അങ്ങനെ കൊടുക്കാറില്ല. കുണ്ടു കിടക്കാൻ ഒരു ആക്ഷേപക്കൂടെ ഉണ്ടല്ലോ മുമ്പൊക്കെ, കരിയാട് നമ്മളൊരു സൊസൈറ്റി ആയത് കൊണ്ട് അങ്ങോട്ട് പോകും, അല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞങ്ങളതിനും വീട്ടിൽ നിന്ന് ഇറങ്ങി പോക്കൂല. അല്ലെങ്കിൽ ആര്യവേപ്പ്, പിന്നെ കടുക്ക, മാപ്പതുമണ്ണില്ല, മഞ്ഞൾ, ഇഞ്ചി, മലയിഞ്ചി എന്ന് പറഞ്ഞൊരു ഇഞ്ചി ഉണ്ട്, അതും ഒക്കെ അരച്ച് എടുത്ത് കടുക്കയും കൂട്ടിയിട്ടുണ്ട്. കടുക്ക പറഞ്ഞോ, കടുക്ക. അപ്പോൾ ഇത് കൂട്ടി അരച്ച് എടുത്തുകൊണ്ട് ഞങ്ങൾ കുഴച്ച് ഈ മൂത്രം, മനുഷ്യൻ്റെ മൂത്രമാണ്, അതിൽ കൂട്ടി കലർത്തി. നമസ്കാരം, ഞാൻ സിനോബി, ഇടപ്പറമ്പി ഫാമിൻ്റെ പുതിയ ഒരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ നഗരപ്രദേശങ്ങളിൽ പശുക്കളെ വളർത്തുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. അതിന് കാരണം സ്ഥലപരിമിതി തന്നെയാണ്. ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന പലരും തങ്ങളുടെ പശുക്കളെ വിറ്റുകളയാണ് പതിവ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊച്ചി എയർപോർട്ടിനടുത്ത് വാളയപ്പുറം എന്ന സ്ഥലത്ത് ക്ഷീര കർഷകരായ കുര്യൻ, അച്ചാമ കുര്യൻ എന്നിവരുടെ വീട്ടിലാണ്. ഇവരുടെ വീട് തൊഴുത്തും നിൽക്കുന്ന വളരെ ചുരുങ്ങിയ സ്ഥലത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധിയും അതിൻ്റെ പ്രതിവിധികളുമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്ന് നിൽക്കണേ, ഇടപ്പറമ്പിൽ ഫാം എന്ന ഈ യൂട്യൂബ് ചാനൽ സാധാരണക്കാരായ കർഷകരെയും അവരുടെ കൃഷി രീതികളെയുമാണ് പൊതുസമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പം നിൽക്കുന്ന അച്ചാമ കുര്യൻ അമ്മച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ബാക്കിലാണ് പശു തൊഴുത്ത്. അപ്പച്ചനും അമ്മച്ചിയും കൂടെയാണ് പശു വളർത്തുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് അപ്പച്ചൻ്റെ അമ്മച്ചേടെ പശു തൊഴുത്ത്. പഴയ രീതിയിലാണ് പണിതേക്കണേ. ഇവിടെ കുറേ പശുക്കളുണ്ടായിരുന്നു, അതിനെല്ലാം വിറ്റു. കാരണം വെച്ചാൽ അപ്പച്ചനും അമ്മച്ചിക്കും പ്രായാധിക്യം കൊണ്ടാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 പശുക്കളോളം ഉള്ളൂ. ഇവിടെ ആദ്യമായിട്ട് പശു വളർത്തൽ ആരംഭിച്ചത് അമ്മച്ചിയാണ്. വീട്ടിലെ ചിലവ് എല്ലാം നടത്തിയിരുന്നത് ഈ പശു വളർത്തലിലൂടെയായിരുന്നു. ഇത് കൊച്ചി എയർപോർട്ടിനടുത്തുള്ള സിറ്റി ഏരിയ ആയതുകൊണ്ട് ഒരുപാട് വീട് അടുത്തടുത്തുണ്ട്. അപ്പോൾ ഒരുപാട് പ്രതിസന്ധി മറികടന്നിട്ടാണ് ഇപ്പോഴും അപ്പച്ചനും അമ്മച്ചിയും പശു വളർത്തുന്നത്. ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചിക്കും 70-ൽ മേൽ പ്രായമുണ്ട്. കഴിഞ്ഞ 30-ഓളം വർഷങ്ങളായിട്ട് ഇവർ പശു വളർത്തുന്നു. അപ്പോൾ ഇവരുടെ പശു വളർത്തിൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അവരെ നമുക്ക് വീടിലേക്ക് ക്ഷണിക്കാം. ഇതാണ് നമ്മുടെ കുര്യൻ അപ്പച്ചൻ. അപ്പച്ച, ഇടപ്പറമ്പിൽ ഫാമിലിക്ക് സ്വാഗതം. അപ്പോൾ എത്ര നാളായിട്ടാണ് പശു വളർത്താൻ തുടങ്ങിയത്? അപ്പോൾ തുടക്കം മുതലുള്ള അനുഭവങ്ങളും പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസ്? തുടക്കം മുതൽ ഈ മുമ്പിട്ട് ചേരുന്നില്ല. ഞാനിപ്പോൾ ഒരു 3-4 വർഷമായിട്ട് അതിൽ തുടങ്ങിയിട്ടുള്ളൂ. 4 വർഷമായിട്ടുള്ളൂ. ആ ഈ വയ്ക്കുമ്പ് ഇവരാ തുടങ്ങിട്ടിരുന്നത്. എനിക്ക് കമ്പനി ജോലി ഉണ്ടായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ വന്നത് 95 മുതലാണ്. ഞാൻ ഇത് തുടങ്ങിയത് 95 മുതൽ. ഞാൻ ചെയ്തില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ ഈ പശുനോട്ടവും കാര്യങ്ങൾക്കായിട്ട് കമ്മലിൽ ജോലിയുണ്ട്. ഈ ദോശയിൽ ജോലിയുണ്ട്. ആ അത് കഴിഞ്ഞ് അവിടുന്ന് റിട്ടയർഡായി പോന്നപ്പോഴാണ് ഈ പശു വളർത്തലേക്ക് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ പശു വളർത്തി കൊണ്ട് ഇങ്ങനെ ദിവസവും വളർത്തി. ഇപ്പോൾ 5 ഉണ്ടെങ്കിൽ 3 വർഷത്തിൽ ഇപ്പോൾ വിറ്റു. ഇനിയിപ്പോൾ ഇതുണ്ട്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് വന്നപ്പോൾ വിറ്റു. ഇനി മേടിക്കണം. 8 ഉണ്ടായി. ആ അതിൽ 5 വിറ്റു. അത് കുറേ പാലും കുറവ്, വളർത്താനുള്ള ബുദ്ധിമുട്ട്, തീറ്റയ്ക്ക് കൂലി കണ്ടവനും പച്ചുവല്ലൊക്കെ അതാണ് വിറ്റു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വളർത്തിയിട്ട് രണ്ടാമത് മേടിക്കാനുള്ള പ്ലാനിലാണ് നിൽക്കണത്. അപ്പോൾ ഇതിപ്പോൾ സിറ്റി ഏരിയയിൽ തിരക്കുകൾക്കിടയിലാണ് ഈ പശു വളർത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എയർപോർട്ട് അടുത്താണ്. അപ്പോൾ എന്തെങ്കിലും പശു വളർത്തലിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്? അപ്പച്ചന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അല്ല, മറ്റുള്ളവർ പറയുക വളർത്താൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ പരാതി പെട്ടപ്പോൾ നിങ്ങൾ പശുവിനോട് ചെയ്യും, കുഴപ്പമില്ല, വേറെ ജീവനൊന്നുമില്ലല്ലോ. പഞ്ചായത്തിന് സപ്പോർട്ടാണ്? സപ്പോർട്ടാണ്. പഞ്ചായത്തിൽ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, നിങ്ങൾ വളർത്തിക്കോ പശുവിനെ കൊടുത്ത്, അതിനെ ഞങ്ങൾ എന്ത് വേണേ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ലോൺ തരാം, ഇങ്ങനെ ടാങ്ക് കെട്ട് എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല സപ്പോർട്ടാണ്. പശുവിന് വളർത്താതിരിക്കണ്ട, പശു വളർത്തുന്ന നല്ല കാര്യമാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഒരു കൽപ്പന ഉണ്ടായി, 5 സ്ഥലത്തുള്ള 20 പശുവിനെ വരെ വളർത്തുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് ഒരു പേപ്പറിലൊക്കെ ഒരു പ്രസ്ഥാനം വന്നു. അപ്പോൾ പിന്നെ ആർക്കും ഒരു ശല്യമില്ല. അപ്പോൾ അവർ പറഞ്ഞ് 20 പശുവിനെ വളർത്തിക്കോളാൻ പറഞ്ഞു.
അത് പേപ്പറിലൊക്കെ ഉണ്ടായതാണ്, മനോരമ പേപ്പർ ഞങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ പശു വളർത്തുന്നത് നല്ല കാര്യമാണ്, പശുവിനെ ഒരു വേറെ ശാലം നിർത്തണ്ട, അതൊക്കെ നല്ല കാര്യമാണ്, നടത്തിക്കോളാം. പഞ്ചായത്തിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്, പഞ്ചായത്ത് മെമ്പർ, സെക്രട്ടറി, പ്രസിഡൻ്റ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ആ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് പശുവിനെ വളർത്തി വന്നിട്ട് ഒരു ടാങ്ക് കെട്ടാൻ പറഞ്ഞ്, ഞങ്ങൾ ടാങ്ക് കെട്ടി, പിന്നെ ചാണകം ഇടാനായിട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്ത് കെട്ടാൻ പറഞ്ഞു, അത് കെട്ടി. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല. അവർ രണ്ടാമത് വന്ന് നോക്കി, നോക്കി കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല, സുന്ദരമായിട്ട് നടക്കണമെന്ന് പറഞ്ഞു, ആർക്കും ഒരു ശല്യം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെന്ത് ചെയ്യണം? ആ ആ പിന്നെ പഞ്ചായത്തിൽ നിന്ന് അപ്പം ഇനിയും പശുവിനെ മേടിക്കാൻ പറഞ്ഞു അങ്ങോട്ട്. അപ്പൊ ഞങ്ങൾ ഇനിയും വേണ്ടാന്ന് പറഞ്ഞു. ഇത് അപ്പച്ചന്റെ വൈഫാണ്, അച്ചാമ കുര്യൻ എന്നാണ് പേര്. അപ്പോൾ അമ്മച്ചി അല്ലേ ആദ്യമായിട്ട് പശു വളർത്താൻ തുടങ്ങിയത്? അപ്പൊ എന്തുകൊണ്ടാണ് പശു വളർത്തലേക്ക് തിരിയാൻ കാരണം? തിരിയാൻ കാരണം എനിക്ക് ഒരു ജോലിയില്ല, പിന്നെ അപ്പച്ചന്റെ വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റണില്ല. പിള്ളേർക്ക് പഠിക്കാൻ പോകണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, പെൺപിള്ളേരെ അവയെ കൊണ്ട് അവർ പുറത്തു പോയി ഞങ്ങൾ കൊടുക്കണ ഭക്ഷണമല്ലേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ പഠിക്കാൻ പറ്റണം, അങ്ങനെയൊക്കെ ആയിപ്പോൾ മോരായി, പാലായി, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ കൊടുക്കും, കൊടുത്ത് പൈസ മേടിക്കും. ഇപ്പോൾ പഠിക്കാൻ പോകണമെങ്കിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് അവരോട് ഇത്തിരി പൈസ എനിക്ക് താട്ടെ. അതെ, കരിയാട് സൊസൈറ്റിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അന്ന് പിന്നെ പുറത്തേക്ക് അങ്ങനെ പുറത്ത് വീടുകളിൽ കൊടുക്കാറുണ്ടായിരുന്നു? ഇവിടെ വന്നവർക്ക് അങ്ങനെ കൊടുക്കും, അല്ലാതെ പുറത്ത് അങ്ങനെ കൊടുക്കാറില്ല. കുണ്ട് കിടക്കാൻ ഒരു ആക്ഷേപക്കൂടെ ഉണ്ടല്ലോ മുമ്പക്ക്. കരിയാട് നമ്മളൊരു സൊസൈറ്റി ആവേ കൊണ്ട് അങ്ങോട്ട് പോകും, അല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോക്കില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജോലിക്ക് പോകാനും ഞങ്ങൾക്കൊരു നാണക്കേട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോകാം. സ്വന്തം ജോലിയാണ് അതുകൊണ്ടാണ്. ആ മറ്റുള്ളവരുടെ ഒരു എന്നോട് പോലീസുകാർ വന്നു ഇവിടെ ഈ ചണത്തിൻ്റെ പ്രശ്നം വന്ന്, അപ്പോൾ നിങ്ങൾക്ക് തൊഴിലുറപ്പിന് പോകാൻ പാടില്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇത്ര നാളുമായിട്ട് എൻ്റെ കുടുംബത്തിലായിട്ടും ഇവിടെ വന്നിട്ടായിട്ടും ഞാനങ്ങനെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പോരായോട് പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയില്ല. ഇതിപ്പം സ്വന്തം ജോലിയായിട്ട് നമുക്ക് സംതൃപ്തിയായിട്ട് മനസ്സിന് സന്തോഷമുണ്ട്. ആ കിടക്കാൻ ഇപ്പം വയ്യ, ഞാൻ കിടക്കാണെങ്കിലും ഞാൻ എൻ്റെ മക്കളോടും മോളോടും പറയും, മോള് പോയി പശുവിനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ പശുവിന് വെള്ളം കൊടുക്ക്. അപ്പച്ചനെ ആയാലും വിളിക്കുമ്പോൾ ദേഷ്യമുണ്ട്. മോളോട് പറയും ഞാൻ, മോളെ ചെല്ലു, മോളെ വെള്ളം തായതുമായിട്ട് കിടക്കാണ് ചെല്ലെന്ന് പറയും. അപ്പം അവർ എൻ്റെ പോകും, പോയി പശുവിനെ കൊണ്ടുവരും. എനിക്ക് നടക്കാൻ പാടില്ലെങ്കിലും അവരത് നോക്കുക എടുക്കുന്നുണ്ട്. എൻ്റെ മൂന്നാമത്തെ മോള് ബിജി അബ്രഹാം, അതാണ് നോക്കിയെടുക്കണത്. ആ പിന്നെ അപ്പച്ചനും കൂടും. അപ്പോൾ പശു വളർത്തലിലൂടെ അമ്മച്ചിക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടായി? എനിക്ക് ചായയുടെ കാര്യം നടക്കും, പിന്നെ എൻ്റെ മക്കൾക്ക് പഠിക്കാൻ പോകുമ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ പൈസ മേടിച്ചു കൊണ്ടുവന്ന് ഞാൻ ബുക്കായാലും ഇതൊക്കെ മേടിക്കാൻ കൊടുക്കും. ഫീസ് കൊടുക്കണ്ടെന്ന് സ്കൂളിൽ ഫീസില്ല, ഗവൺമെൻറ് സ്കൂളിലാണ് പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ പഠിച്ച് കൊടുക്കും. പിന്നെ ഡിഗ്രിക്കൊക്കെ ആക്കിയപ്പോൾ പൈസയ്ക്ക് ചിലവാണ്. അപ്പോഴൊക്കെ അപ്പച്ചനാണ് അതിൻ്റെ ഇതൊക്കെ നോക്കിയത്. ഞങ്ങൾ വീട്ടു ചിലവ് കൊടുക്കും. മോരും ഉണ്ടാക്കി കൊടുക്കും, വന്ന് ഇവിടെ ഒന്ന് മേടിച്ചുകൊണ്ട് പോകും. മോരുണ്ടാക്കും, നെയ്യുണ്ടാക്കും, പാലും കൊണ്ട് ഞാൻ എല്ലാ ഇതും ചെയ്യും ഉണ്ടാക്കും. എനിക്കിപ്പോഴും അറിയാതെ ചെയ്യാം. എൻ്റെ മക്കൾക്ക് അറിഞ്ഞൂടാ. ഞാനത് കലക്കി വെണ്ണയെടുക്കും. അത് ഒട്ടും കാട്ടിക്കളയില്ല, പാല് ഒന്നും ഉണ്ടായ അങ്ങനെയാണ്. അപ്പോൾ ആവശ്യക്കാരന്ന് ഇവിടെ വന്ന് വാങ്ങിക്കുവായിരുന്നു? വാങ്ങിക്കും. മോളിപ്പോൾ പാലൊക്കെ കൊണ്ടുപോയാൽ ഒറേ ഇടാൻ കാച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ കൊണ്ടു തരും, കലക്കി താട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നു. കാര്യം മിസ്സിലിട്ടടിക്കും, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ആ കലക്കി വന്ന മോര് കുടിക്കണതാ സുഖം. അപ്പോൾ അമ്മച്ചി ആദ്യം വാങ്ങിച്ച പശു ഏതായിരുന്നു? ആദ്യം മേടിച്ച പശു ഒരു പശുവിനെ ഞാൻ മേടിച്ചു. അതിനെ വളർത്തി നാടൻ പശുവായിരുന്നു. അപ്പോൾ അതിനെ വളർത്തിയത് എങ്ങനെയാണ്, എന്ത് രീതി എങ്ങനെയാണ് വളർത്തിയ രീതി? തവിട്, പുല്ല് ഇതൊക്കെ കൊടുക്കും. നെല്ലൂത്തിയ തവിടും വക്കോല്, ഇപ്പോൾ വക്കോലുണ്ടെന്ന് വക്കോലും ഇട്ട് കൊടുക്കും. ഈ തവിടും കൊടുക്കും, ഈ കഞ്ഞിവെള്ളവും ഇതൊക്കെ കൊടുത്തുകൊണ്ട് വളർത്തിയ. അല്ലാതെ മറ്റുള്ള പിന്നെ മേടിക്കണത് തേങ്ങ കൊപ്ര എന്നും പറഞ്ഞു കൊണ്ട് പിണ്ണാക്കെന്നും പറഞ്ഞിട്ടുണ്ട്, കപ്പലണ്ടി പിണ്ണാക്ക്, ഇത്ര ഉള്ളൂ. അന്ന് ഓക്കെ ഇല്ല. ഇന്നാണ് ഇപ്പോൾ കാലിത്തീറ്റകളൊക്കെ വന്നേണേ. അന്ന് ഇത്ര കൊടുക്കുള്ളൂ ഞങ്ങൾ.
അപ്പൊ കിട്ടണത് നാഴിപ്പാലി ഇരുന്നാഴിപ്പാല് മൂന്നാഴിപ്പാലേ കിട്ടുള്ളൂ. കൂടിയ മൂന്നാഴി അടങ്ങഴി പാലി കൂടുതൽ ഒരു പശുവിൻ്റെ ഇല്ല ഇല്ല അങ്ങനെയായിരുന്നു. ഇനി നമുക്ക് അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ പശുക്കളെ നമുക്ക് പരിചയപ്പെടാം. അമ്മച്ചി ഇത് ഏത് ഇനത്തിൽ പെട്ടാ? നാടനല്ല, അവരിൽ പ്രസവിച്ചുണ്ടായി വന്ന് മറ്റേ ബീജം പെടുത്ത പുതിയ ഇതിൽ കുത്തി വെച്ച് ഉണ്ടായ പശുവാണ്. ഇവിടെ ഉണ്ടായതാണോ? ഇവിടെ ഉണ്ടായതാണ് ഈ കുട്ടി. ഈ കുട്ടി ഇവിടെ ഉണ്ടായതാണ്. എന്നിട്ട് അതിന് കുത്തി വെച്ച് കുട്ടികളുണ്ടായിരുന്നു? കുട്ടികളുണ്ടായതാണ്. ഇപ്പൊ എത്ര നാളായി? ഇപ്പൊ വർഷങ്ങൾ ഇപ്പൊ അഞ്ച് ആറ് വർഷമായിട്ടുണ്ടാവും. ആറ് വർഷമായിട്ട്. ഏകദേശം എത്ര ലിറ്റർ നമുക്ക് പാല് കിട്ടും? ഇപ്പൊ 5 ലിറ്റർ ഉണ്ട്. ഇടക്കഴവയായി കിടാവ് ചത്തുപോയി. കിടാവ് എന്ന് പറയുന്നത് വയറിളക്കമൊക്കെ വന്ന് അങ്ങനെ ചത്തുപോയി. ഇതിന്റെ അതിന്റെ അതിന്റെ ഞങ്ങൾ കൊടുത്തതാ. ഇതിന്റെ ചത്തുപോയി. ഇപ്പൊ ഇതിപ്പോ എത്രാമത്തെ പ്രസവമാണ്? മൂന്നാമത്തെ പ്രസവമാണ്. എങ്ങനെയുണ്ട് ആള്? കുഴപ്പമൊന്നുമില്ല. ഇണക്കം ഇത്തിരി ചവിട്ടുന്ന് മാത്രമേ ഉള്ളു കറക്കണവരെ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ഇവിടെ ഉണ്ടായതാണോ അതോ വാങ്ങിച്ചതാണോ? ഇവിടെ ഉണ്ടായതാണ്. ഇതിപ്പോ എത്രാമത്തെ പ്രസവമാണ്? ആദ്യത്തെ പ്രസവം. ആദ്യത്തെ പ്രസവത്തിന് പാൽ അത്യാവശ്യം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഏകദേശം എത്ര? ഒരു 5 ലിറ്റർ. അതിൽ കൂടുതൽ കിട്ടില്ല. കിട്ടില്ല. ഇത് ഇവിടെ ഉണ്ടായതാ, പ്രസവിച്ചുണ്ടായതാ. മേടിച്ച പശുവായിരുന്നു. അതിന്റെ കിടാവണത് ഇതുപോലെ കുഴപ്പമൊന്നുമില്ലാതെ ആദ്യത്തെ പേര് തന്നെ. ഇതിപ്പൊ രണ്ടാമത്തെ പേരായി. കുഴപ്പമൊന്നുമില്ല. ചവിട്ടൂല, ഒത്തൂല, ഒന്നുമില്ല. ഇത് ഏറ്റവും ദൂരത്തില് ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവിടെ പശു വളർത്തൽ ലാഭകരമാണോ? ഇപ്പൊ ലാഭകരമല്ല, നഷ്ടത്തിലാണ്. അത് തിരികെ കൊണ്ടാണ് വില മുതലാവണില്ല. പാലിന് വില കുറവ്. പാല് ഡയറി കൊടുത്തു കഴിഞ്ഞാൽ 38 രൂപ 35 രൂപ കൂടുതൽ തരില്ല. പിന്നെ വീടുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപ കിട്ടും. അത് എല്ലാ വീടുകളിലും മേടിക്കാൻ തയ്യാറില്ല. അയാൾ കൊണ്ട് കൊടുക്കണം. ഡയറി കൊടുത്തു കഴിഞ്ഞാൽ ഈ 38 രൂപ അല്ലെങ്കിൽ 40 രൂപ, ഏറ്റവും കൂടുതൽ 40 രൂപ കൂടുതൽ കിട്ടില്ല. 40 രൂപ ഉണ്ടാവില്ല, ഇതേ കിട്ടുള്ളൂ. അപ്പം പിന്നെ എങ്ങനെ നടത്തും? 1450 രൂപ 1500 രൂപ കൊടുക്കും. ഒരു ചാക്ക് ഓക്കെ 50 കിലോയുടെ വന്നി മണി വണ്ടികൾ ഉൾപ്പെടെ കൊടുക്കണേ. അതിപ്പോൾ ഇപ്പം തന്നെ ഈ ഓക്കെ മേടിച്ചെടുത്ത് തന്നെ ഞങ്ങളൊരു 16000 രൂപ കൊടുക്കാനുണ്ട്. കടവാ, കടത്തിലാണ് പോകണേ. ഇപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും? അവർ കൊണ്ടുവിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തേലും ഇതിന് കൊണ്ടുവിടക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ജീവിക്കണം, മറ്റുള്ള കാര്യങ്ങൾ നടക്കണ്ടേ? വേറെ ചിലവ് വേറെ ഒന്നും വരുമാനമില്ല. ആ വരും ഈ വരുമാനം കൂടെ ഞങ്ങൾ ജീവിക്കണം. അപ്പോൾ കടായാലും പിന്നെ ഞങ്ങൾ പുല്ല് വെട്ടിക്കിട്ട് കൊടുക്കും. അത് തീറ്റും ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ജീവിക്കണം. അതാണ് ബുദ്ധിമുട്ട്. ഈ തീറ്റയുടെ കാര്യമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. വില കൂടുതൽ, അത് കുറച്ചിട്ടാണെങ്കിൽ ലാഭകരമായിരിക്കും. ആവശ്യമാണ്. അത് ചെയ്യണില്ലല്ലോ, ഗവൺമെന്റ് ചെയ്യണില്ല. നിരന്തരം പേപ്പറിലൊക്കെ കണ്ടിട്ട് വില കുറയണം, വില കുറയ്ക്കണം, പാലിൽ വില കൂടണമെന്നൊക്കെ പറയുന്നുണ്ട്. പറയുന്നത് രണ്ടൊന്നും നടക്കുന്നില്ല. ഇതാണ് സംഭവം. 2 വർഷം മുമ്പ് എണ്ണൂറ് 750 രൂപ ഉണ്ടായുള്ളൂ 2 വർഷം മുമ്പ്. ഇപ്പം അത് 1450 രൂപ 1500 രൂപയായി തീറ്റയ്ക്ക്. പിന്നെ എങ്ങനെ പറ്റും? ഇപ്പോൾ ഇല്ല, പശുവിനെ കുത്തിവെക്കാനായിട്ട് 500 രൂപ ചിലവായി. 2 പ്രാവശ്യം ഡോക്ടറെ ഒന്ന് വിളിച്ചിരുന്നു. പിന്നെ മരുന്നുകൾ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. അത് ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യാൻ പറ്റും? അന്ന് എഴുതിയിട്ട് നിർത്താൻ പറ്റുമോ? അതെ. ആ അപ്പം നഷ്ടമുണ്ടെന്ന് എഴുതിയിട്ട് കച്ചവടം നിർത്താൻ പറ്റുമോ? അത് നിർത്താൻ പറ്റാതെ കൊണ്ട് ഞങ്ങൾ തുടർന്ന് പോവാണ്. പിന്നെ ഞങ്ങൾ കഠിന അധ്വാനം ചെയ്യാണ്. പിന്നെ കൂടെ കാലത്ത് കൊണ്ട് കെട്ടും, വൈകുന്നേരം കൊണ്ടിട്ടും, പിന്നെ വൈകുന്നേരം കൊണ്ടുപോകും. അങ്ങനെ കറവ കാശ് 1200 രൂപ കൊടുക്കും ഒരു കറവ കാരണം. പിന്നെ ഞങ്ങളെ കൊണ്ട് കറക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ആളെ നിർത്തി കറക്കണേ, ഒരു തവണ വന്ന് കറക്കണേ. അതിന് 1200 രൂപ കൊടുക്കും ഒരു പശുവിട്ട് കറക്കണമെങ്കിൽ. ഇത് കൊടുക്കണം. ഇതൊക്കെയാണ് ചിലവ്. ബുദ്ധിമുട്ടാണ്. എന്തായാലും വില കുറയ്ക്കണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. അത് കുറച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ പിടിച്ചെങ്ങാൻ പറ്റും, അല്ലെങ്കിൽ പിടിച്ചെങ്ങാൻ പറ്റില്ല. ആ പോവില്ല. പിന്നെ കൊലത്തിലൊരിക്കാണ്ട് 10-500 രൂപ കിട്ടും ഈ ക്ഷീര കർഷകത്തിൽ നിന്ന്. ഇതാണ് 450 രൂപ കിട്ടിയത്. ആ ബോണസായിട്ട് ഇത് കിട്ടി എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇതാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട്. എന്നിട്ട് ഞങ്ങൾ പശു കറവ നിർത്താനുള്ള പരിപാടിയില്ല, തുടർന്ന് ഞങ്ങൾ പോകും. അമ്മച്ചി ഇവിടെ പശുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും നാട്ടുമരുന്നുകൾ ചെയ്തിട്ടുണ്ടോ? ഓ, ഞാൻ ചെയ്തിട്ടുണ്ട്.
ആരിവേപ്പ്, പിന്നെ കടുക്ക, മാപ്പത് മണ്ണുള്ള മഞ്ഞൾ, ഇഞ്ചി, മലയിഞ്ചി എന്ന് പറഞ്ഞൊരു ഇഞ്ചിയുണ്ട്, അതും ഒക്കെ അരച്ച് എടുത്ത് കടുക്കയും കൂട്ടിയിട്ടുണ്ട്. കടുക്ക പറഞ്ഞോ, കടുക്ക. അപ്പോൾ ഇത് കൂട്ടി അരച്ച് എടുത്ത് കൊണ്ട് ഞങ്ങൾ കുഴച്ച് ഈ മൂത്രം, മനുഷ്യൻ്റെ മൂത്രമാണ്, അതിൽ കൂട്ടി കലർത്തി എടുത്തു. അത് ഉള്ളത് നീര് കാലുമ്മ എനിക്കാൻ പാടില്ലാത്ത പശുവിന് കാലുമ്മ ഇത് പറ്റും, നീരുമ്മ പറ്റും. കുളമ്പ് രോഗം വന്നാലും ഈ കാലുമ്മ ഇതാ പറ്റണേ, ഇത് പറ്റും. എന്നിട്ട് ചെളിയിൽ കൊണ്ടുവന്ന് നിർത്തും. അങ്ങനെയൊക്കെയാണ് അന്ന് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പാലില്ലാത്തതിന് വന്നു കഴിഞ്ഞാൽ ഈ മരുന്ന് ചെയ്തിട്ട് പാൽ കുറയുകയാണെങ്കിൽ ആട്ടുംപാൽ കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തുടങ്ങും. പിന്നെ ഈ മഞ്ഞപ്പിത്തം വന്ന കീഴാനെല്ലി, അവർ ആയുർവേദത്തിൽ നിന്ന് നമുക്ക് ആശുപത്രി ചെന്നാലും തരും. അപ്പം ഞാൻ കീഴാമല്ലി അവിടെ നിൽക്കണമെന്ന് വെച്ചാൽ ആ സാധനം പറിച്ചു കൊണ്ടുവന്ന് അരച്ച് ഞാൻ ഈ വെള്ളത്തിലിട്ട് ഇത്തിരി കൊടുക്കും. മൂത്രം ഇത്തിരി കളറൊക്കെ മാറി പോവുകയാണെങ്കിൽ കൊടുക്കും. പച്ചനെ തിന്നൂല, കീഴാമല്ലി നിൽക്കുകയാണെങ്കിൽ തിന്നൂല അത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോഴും കീഴാമല്ലി, ഇപ്പം ഞാൻ പുറത്തിറങ്ങണില്ല, അങ്ങനെ ഈ പശുവിൻ്റെ പിന്നാലെ പോണില്ല. അപ്പോൾ കാണുമ്പോൾ ഞാൻ കീഴാവലി ഉണ്ടോ, ഞാൻ അപ്പോൾ കുറച്ച് കൊണ്ടുവരും. പോസ്റ്റ് ഓഫീസിങ്ങ പാൽ കൊണ്ടുപോവാണെങ്കിൽ ഞാൻ നടന്ന് പോണിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ വണ്ടിയമ്മയൊക്കെയാണ് അപ്പച്ചനൊക്കെ പോണേ. അന്ന് നടന്ന് ഈ തൂക്കി പിടിച്ച പാൽ കൊണ്ടുപോണേ, അവിടെ വരെയും തൂക്കി പിടിച്ച് കൊണ്ടുപോകണത്. ഒരു നടത്തി 8 മണിക്ക് ഞാൻ 8:30 പാൽ കരിയാട്ടിൽ അളകണം. 8 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഒറ്റ നടത്തിയ പാടം വഴി അവിടെ ചെന്ന് പാലാളെന്ന് ഞാനിവിടെ വരും. അപ്പം എൻ്റെ മക്കൾക്ക് ചോറൊക്കെ കൊടുത്ത് എല്ലാം റെഡിയായിട്ട് ഞാനീ പോണേ. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും അതുപോലെ തന്നെ ഇവിടുത്തെ പശു വളർത്തും ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതിനും പറഞ്ഞു തന്നെ നന്ദി പറയുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവിയിലുണ്ടാവട്ടെ. ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ക്ഷീര കർഷകരായ കുര്യൻ്റെയും അച്ചാമ കുര്യൻ്റെയും പശു വളർത്തലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.